എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഇന്നത്തെ ഒരു പരീക്ഷയുടെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ടോട്ടൽ 10 ചാപ്റ്റേഴ്സാണ് പ്ലസ് ടു സിലബസിലുള്ളത്. അപ്പോൾ അതിൽ ഓർഗാനിക് കെമിസ്ട്രി 4 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഏകദേശം ഒരു 50% ചോദ്യങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ സ്റ്റഡി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കേണ്ടത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി എഴുതി സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി ഇക്വേഷൻ എഴുതി തന്നെ പഠിക്കണം. അങ്ങനെ ഡിഫറൻറ്റ് സ്റ്റെപ്സായിട്ട് അതായത് സ്റ്റേറ്റ്മെൻറ്റുകൾ ജനറൽ ഇക്വേഷൻ എക്സാമ്പിൾ വിത്ത് നെയിം ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് ആവർത്തിക്കണം. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അപ്പോഴപ്പറ്റി ഈ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കും. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ 4 ചാപ്റ്റേഴ്സിനെയും 33 വീഡിയോസായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 33 വീഡിയോസാക്കി മാറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൽ ഈ വീഡിയോസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് അത് എല്ലാം തന്നെ ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ശരാശരി ദൈർഘ്യമുള്ള വീഡിയോസാണ്. എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെയൊന്നല്ല, അതിനാൽ 10 മിനിറ്റ് ദൈർഘ്യമുള്ളതുണ്ട്, 9 മിനിറ്റ് ഉള്ളതുണ്ട്, പിന്നെ ചിലപ്പോൾ 26 27 മിനിറ്റ് ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടൻറ് വേസ്ഡ് ആയിട്ടാണ് നമുക്ക് വീഡിയോ തയ്യാറാക്കുന്നത്. കണ്ടൻറ് വൈസ് ആയിട്ടാണ്, അതായത് ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് ആ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ആ വീഡിയോസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേരിയേഷൻ, ടൈമിൻ്റെ വേരിയേഷൻ വരുന്നത്. അല്ലാതെ ഒരു ക്ലാസ് ടൈമായിട്ട് ഒരു അരമണിക്കൂർ ക്ലാസ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. കണ്ടൻറ് വൈസ് ആയിട്ടാണ് വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ന് തൊട്ട് ഇത് പബ്ലിഷ് ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വരുന്ന ആഗസ്റ്റ് 4 മുതൽ പബ്ലിഷ് ചെയ്യും. 33 വീഡിയോസ് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ 2 ദിവസം വരുന്ന രീതിയിൽ, അതായത് മൺഡേയും ഫ്രൈഡേയും വരുന്ന രീതിയിൽ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം, അതിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസം മാത്രം പബ്ലിഷ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള എല്ലാ ദിവസവും എല്ലാ മൺഡേയും ഫ്രൈഡേയും വരും. അപ്പോൾ അങ്ങനെ 33 വീഡിയോസ് ആവുന്ന സമയത്ത് അത് നവംബർ 27 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ 4 ചാപ്റ്റേഴ്സായിട്ട് അതിനെ 4 ചാപ്റ്റേഴ്സിനെ 33 കണ്ടൻറ് വേസ്ഡ് വീഡിയോ ആയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ വ്യത്യാസമുണ്ട്. മാക്സിമം ഒരു 25 മിനിറ്റൊക്കെ ഉള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു 10 മിനിറ്റ് താഴെ ഉള്ളതുകൊണ്ട്, പിന്നെ 15 മിനിറ്റ് ഉള്ളതുകൊണ്ട്, ഇങ്ങനെയുള്ള വീഡിയോസാണ് അവിടെ വരുന്നത്. പിന്നെ കണ്ടൻറ് വേസ്ഡ് ആണ്, അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പിന്നെ എന്നാണിത് വരുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ തിങ്കളും വെള്ളിയും വൈകുന്നേരം 8 മണിക്കാണ്. അപ്പോൾ അത് കാണുക, അതിന് മാക്സിമം പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ പഠിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അത് ജനറൽ ഇക്വേഷൻ എക്സാമ്പിൾ പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകളും കൂടെ പറഞ്ഞ് പഠിച്ചാൽ മാത്രമേ ഓർഗാനിക് കെമിസ്ട്രി ഇരിക്കുകയുള്ളൂ. അപ്പോൾ 4 ചാപ്റ്റേഴ്സ്, 33 വീഡിയോസ്, പിന്നെ തുടങ്ങുന്നത് ആഗസ്റ്റ് 4 മുതൽ അവസാനിക്കുന്നത് നവംബർ 27 വരെയാണ്. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡൗട്ട് എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഡൗട്ട് ചോദിക്കാം, നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഉത്തരം തരാം. പിന്നെ അല്ലാതെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കുന്നെങ്കിൽ മെയിൽ അഡ്രസ്സിലൂടെ, മെയിൽ അതിനകത്തുണ്ട്, ഇത് ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് മെയിൽ അഡ്രസ്സും, നിങ്ങൾക്ക് അതിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ ഈ പരീക്ഷ നന്നായിട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു.